ഹലോ വാട്ട് ഈസ് അപ് ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇന്ത്യൻ ബൈക്ക് ത്രീ ഡീൻ്റെ എല്ലാം കാർസിൻ്റെ ചീറ്റ് കോഡ് പറഞ്ഞ് തരാൻ പോവാണ് പിന്നെ അത് മാത്രമല്ലാണ്ട് എന്താണ് ലേറ്റസ്റ്റ് ആയി വരാൻ പോകുന്ന അപ്ഡേറ്റ്സും അതിനെക്കുറിച്ചും ഇൻഫോർമേഷൻ തരാൻ പോവാണ് പുതിയത് വരാൻ പോകുന്ന അപ്ഡേറ്റിൽ ആർമി ടാങ്ക് വരും എന്നാണ് പറയുന്നത് പിന്നെ അത് കൂടാണ്ട് ജി ടി എഫ് ഐ മോഡ് ഇന്ത്യൻ ബൈക്ക് ത്രീ ഡിയിൽ നമുക്ക് കാണാൻ പറ്റുമോ മേ ബി നിയർ ഫ്യൂച്ചർ മേ ബി കാണാൻ പറ്റുകയായിരിക്കും അതിനെക്കുറിച്ചുള്ള ക്ലാരിഫിക്കേഷനും ഞാൻ ഈ വീഡിയോന്റെ എൻഡിൽ തരുന്നതായിരിക്കും പിന്നെ അത് കൂടാണ്ട് ട്രാക്ടറിനെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ അതായത് പിന്നിലെ പോർഷനെ മാറ്റിയിട്ട് ഫ്രണ്ട് പോർഷൻ മാത്രം നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റുമോ അതും ഇന്ന് ക്ലിയർ ആക്കാം സൊ എന്തായാലും ഗൈസ് നമുക്ക് കാറിന്റെ ചീറ്റ് കോഡ് തുടങ്ങാം ഏറ്റവും ആദ്യം നിങ്ങൾ നിങ്ങളുടെ ലോണിൽ വന്നിട്ട് ട്രിപ്പിൾ നയൻ വണ്ടിക്കുകയാണെങ്കിൽ ഓർക്കുക ട്രിപ്പിൾ നയൻ വൺ ട്രിപ്പിൾ നയൻ വൺ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ധാർ റോക്സ് ദി അൾട്ടിമേറ്റ് ന്യൂ അപ്ഡേറ്റിൽ വന്ന താർ റോക്സ് ഇത് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കളറിൽ എടുക്കാൻ പറ്റും എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള കളർ ഓറഞ്ച് ആണ് ആർ ജി ബി ലോ എടുക്കാൻ വേണമെങ്കിൽ ആർ ജി ബി ബേസിക്കലി വൺ ഓഫ് ദ ഫ്ലോപ്പസ്റ്റ് കളർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എന്തായാലും കുഴപ്പമില്ല ഗൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം പിന്നെ നിങ്ങൾ പിന്നെ ഇതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പുതിയ അപ്ഡേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഡബിൾ നൈൻ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോഗ് മോഡിലോട്ടേക്ക് വരാൻ പറ്റും ഇത് ഓൾറെഡി ഒരു വീഡിയോയിൽ ഞാൻ കവർ ചെയ്തതാണ് എന്നാലും ഈ വീഡിയോൻ്റെ തുടക്കത്തുള്ളിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഡബിൾ നയൻ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോഗ് മോഡ് കിട്ടും ഇനി കുറേ പേര് ഇവിടെ വന്ന് ആയിട്ട് അയ്യോ റെയിൻ മോഡ് ഇല്ല എന്ന് പറയും പക്ഷേ വീണ്ടും ഡബിൾ നയൻ അടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് റെയിൻ മോഡ് കിട്ടത്തുള്ളൂ ഇനി വീണ്ടും ഡബിൾ നൈൻ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൈറ്റ് മോഡ് ആക്ടിവേറ്റ് ആവും പിന്നീട് വീണ്ടും നൈറ്റ് റെയിൻ മോഡ് ആക്ടിവേറ്റ് ആവും പിന്നീട് വീണ്ടും നയൻ നയൻ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോർമൽ മോഡിലോട്ടേക്ക് തിരിച്ചു വരാൻ പറ്റും അതായത് ടോട്ടൽ ഇപ്പോൾ അഞ്ച് മോഡ് നമുക്ക് നമ്മുടെ ഗെയിമിൽ കാണാൻ പറ്റും ഗൈസ് എന്തായാലും ഇതായി ലേറ്റസ്റ്റ് വന്ന അപ്ഡേറ്റിൻ്റെ കാര്യം ഇനി നമുക്ക് കാറിലോട്ടിക്ക് തിരിച്ചു വരാം നിങ്ങൾ നയൻ സീറോ നയൻ സീറോ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പഴയ മോഡിഫൈഡ് ധാർ കിട്ടും ഈ ഒരു സംഭവം റിമൂവ് ചെയ്യും എന്നാണ് പറഞ്ഞത് പക്ഷേ റിമൂവ് ചെയ്തില്ല എന്തായാലും വളരെ നല്ല കാര്യം പിന്നീട് നിങ്ങൾ നയൻ വൺ നയൻ വൺ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോർമൽ ധാർ കാണാൻ പറ്റും സോ ഇതാണ് കൈസ് നമ്മുടെ നോർമൽ ധാർ എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ നോർമൽ ധാറിന് അങ്ങ് എടുത്തു കളയാൻ പറ്റും ബാക്കി രണ്ട് താർ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ പറയൂ പിന്നീട് ത്രീ വൺ ഡബിൾ സീറോ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ സ്വന്തം ബോളെറോ ഗൈസ് ഇന്ത്യനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാറാണിത് പിന്നീട് ഇതേപോലെ തന്നെ ആയിരം അടിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഫോർച്യൂണർ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും പിന്നീട് ട്രിപ്പിൾ ത്രീ അടിക്കുകയാണെങ്കിൽ ട്രിപ്പിൾ ത്രീയിൽ സ്കോർപിയോ ക്ലാസിക് വരുവായിരിക്കും ഇത് സ്കോർപിയോ ക്ലാസിക് തന്നെ ഇല്ലടേ അതും എനിക്ക് തെറ്റിയ പിന്നീട് മൂന്ന് തവണ എട്ടടിച്ച് പൂജ്യം അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹമ്മർ കാർ എടുക്കാൻ പറ്റും ഗൈസ് ഇതും നല്ലോണം ഓടിക്കാൻ നല്ല രസമാണ് ഒരുമാതിരി സൈബർ ട്രക്ക് പോലെയുണ്ട് പിന്നെ ഇത് കൂടാണ്ട് ഇതേപോലെ തന്നെ ഒരു സൈബർ ട്രക്കും കൂടി വരുന്നുണ്ട് എന്ന് ഞാൻ കേട്ടായിരുന്നു എന്തായാലും നമുക്കറിയില്ല നോക്കാം നിങ്ങൾ വൺ സീറോ സീറോ അടിക്കുകയാണെങ്കിൽ പോലീസിന്റെ കാർ വരും വൺ സീറോ വൺ അടിക്കുകയാണെങ്കിൽ പോലീസ് കാർ ജീപ്പ് വരും പിന്നീട് ഫൈവ് ഹൺഡ്രഡ് അടിക്കുകയാണെങ്കിൽ ഓഡി കാർ വരും നിങ്ങളുടെ ഫ്രണ്ടില് പിന്നീട് എയ്റ്റ് ഹൺഡ്രഡ് അടിക്കുകയാണെങ്കിൽ ബുക്കാട്ടി പ്രതീക്ഷപ്പെടും പിന്നീട് എഴുന്നൂറ് അടിക്കുകയാണെങ്കിൽ ലാമ്പ് ഗിനി ദി ഫാസ്റ്റസ്റ്റ് ദി അൾട്ടിമേറ്റ് സൂപ്പർ ഫാസ്റ്റ് കാറ് പിന്നീട് നയൻ ഹൺഡ്രഡ് അടിക്കുകയാണെങ്കിൽ ഒരു സൂപ്പർ കാറാണ് വരുന്നത് ഇതിൻ്റെ പ്രൊണൗൺസേഷൻ കൊൻഗീഗ്നസ് നീ അങ്ങനെ എന്തോ ആണ് ഗൈസ് പിന്നീട് ത്രീ ഹൺഡ്രഡിൽ ടാർസൻ കാർ വരും പിന്നീട് ടു ഹൺഡ്രഡിൽ നമ്മുടെ സ്വന്തം ആൾക്കാർ മേടിക്കാൻ ആഗ്രഹിക്കുന്ന റോൾസ് റോയ്സ് വരും ഇത് കൂടാണ്ട് ഇനിയും കുറച്ചും കൂടി സൂപ്പർ കാർസ് ഉണ്ട് പക്ഷേ ഇനി പുതിയതായി സൂപ്പർ കാർസ് ഒന്നും എനിക്ക് തോന്നിയില്ല വരാനുള്ള ഇതിലുണ്ട് സൈബർ ട്രക്ക് വരാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് ആ പിന്നെ ആർമി ജീപ്പും വരാനൊരു സാധ്യതയുണ്ട് എന്തായാലും നമുക്ക് ബാക്കി സൂപ്പർ കാറിനെ കുറിച്ച് പറഞ്ഞുതരാം ഡബിൾ എയ്റ്റ് ഡബിൾ വൺ അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫറാറി കാണാൻ പറ്റും ഗൈസ് പിന്നെ ഇതേപോലെ തന്നെ എയ്റ്റ് വീണ്ടും എയ്റ്റ് വൺ ടൂ ത്രീയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മസ് കിട്ടും പിന്നീട് ഡബിൾ ടു ഡബിൾ ഫോറിൽ നിങ്ങൾക്ക് സൂപ്ര കാണാൻ പറ്റും ദി അൾട്ടിമേറ്റ് സൂപ്ര കാറ് പിന്നീട് നാല് തവണ സിക്സ് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജി വാഗൺ നിങ്ങളുടെ ഫ്രണ്ട് ിൽ പ്രത്യക്ഷപ്പെടും ഗൈസ് ജി വാഗൺ നമ്മുടെ മുമ്പത്തെ അപ്ഡേറ്റിന്റെ മുമ്പത്തെ അപ്ഡേറ്റിൽ വന്ന ഒരു സംഭവമാണ് ഇതും ഒരു നല്ല കാരണം കേട്ടോ ഗൈസ് പിന്നീട് നാലായിരം അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സൂപ്പറാണ് കിട്ടും അപ്പം ടു ടു ഫോറിലെന്താ കിട്ടിയത് എനിക്ക് എനിക്കറിയാൻ പാടില്ല ഗൈസ് എന്ത് തേങ്ങയാണെന്ന് സംഭവിക്കുന്നത് പിന്നീട് നാലായിരം അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോർഷ കിട്ടും പിന്നീട് ടു സീറോ ടു സീറോ അടിക്കുകയാണെങ്കിൽ എൻ്റെ നിങ്ങളുടെ ഫ്രണ്ടിൽ വരും സൊ പോർഷേൻ്റെ ചീറ്റ് കോഡ് ഒന്ന് ഓർക്കണേ ഗൈസ് ഫോർ തൗസൻ്റ് ആണ് സൂപ്പറിൻ്റെ ചീറ്റ് കോഡാണ് ടു ഡബിൾ ഫോർ ഇനി ഞാൻ ട്രാക്ടറിന്റെ ചീറ്റ് കോഡ് പറഞ്ഞു പറഞ്ഞുതരാം ട്രാക്ടറിന്റെ ചീറ്റ് കോഡാണ് ഫൈവ് സിക്സ് ഫോർ ത്രീ ഫൈവ് സിക്സ് ഫോർ ത്രീ ഇനി ട്രാക്ടറിന്റെ ബാക്ക് എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ വരാനിരിക്കുന്ന ഒരു സംഭവമാണ് അതായത് ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ ഇത് ഇതിനൊരു ചീറ്റ് കോഡ് ഉണ്ടാവും ഫ്രണ്ട് പോർഷൻ ഒരു ചീറ്റ് കോഡ് ഉണ്ടാവും നിങ്ങൾ ട്രക്കിന്റെ കേസസിൽ നോട്ട് ചെയ്താണെങ്കിൽ ഒരു സീറോ അടിച്ചു കഴിഞ്ഞാൽ കണ്ടെയ്നറോടെ വരും സീറോ മാറ്റി കഴിഞ്ഞാൽ വിത്തൗട്ട് കണ്ടെയ്നർ വരും ഞാൻ അതെന്തിലും കാണിച്ചു തരാം സോ ആ രീതിക്ക് ട്രാക്ടറും ആവാൻ പോവാണ് പിന്നീട് ഡബിൾ സിക്സ് ഡബിൾ സെവൻ അടിക്കുകയാണെങ്കിൽ ജെ സി പി നമ്മുടെ ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെടും പിന്നീട് ഫോർ സീറോ ഫോർ സീറോ അടിക്കുകയാണെങ്കിൽ ടാങ്ക് നിങ്ങളുടെ ഫ്രണ്ടിൽ വരും പിന്നീട് എയ്റ്റ് തൗസൻഡ് അടിക്കുകയാണെങ്കിൽ ക്യൂട്ട് ഹെലികോപ്റ്റർ നിങ്ങളുടെ ഫ്രണ്ടിൽ വരും ഗൈസ് ഇതേപോലെ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിൽ എയറോപ്ലെയിനെ കാണാൻ പറ്റും പിന്നീട് സിക്സ് സീറോ സിക്സ് അടിക്കുകയാണെങ്കിൽ ഫയർ ട്രക്ക് നിങ്ങളുടെ ഫ്രണ്ടിൽ വരും പിന്നീട് ഡബിൾ ഫൈവ് ഡബിൾ നയൻ അടിക്കുകയാണെങ്കിൽ ബസ് സിറ്റി ബസ് നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റും ഇത് കുറച്ച് കാറിന്റെ കാര്യം പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോട്ട് വേണമെങ്കിൽ ബോട്ടിന് അടിക്കേണ്ട ചീറ്റ് കോഡ് ആണ് ത്രീ ഡബിൾ സീറോ വൺ ത്രീ ഡബിൾ സീറോ വണ്ണിൽ ഒരു റെഡ് കളർ ബോട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെടും ഇതിപ്പോൾ മുങ്ങിപ്പോയി പക്ഷെ സാധാരണ മുങ്ങാറില്ല പിന്നീട് കഴിച്ച് ഞാൻ നേരത്തെ ട്രാക്ടറിൻ്റെ പറഞ്ഞില്ല അതുപോലെ ട്രക്കിനും വൺ ടു വൺ ടു അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രക്ക് വരും അതായത് ബാക്കിൽ കണ്ടെയ്നർ ഇല്ലാത്ത ട്രക്ക് പിന്നീട് സീറോ ഇതിൻ്റെ ഫ്രണ്ടിലിടുമ്പോൾ കണ്ടെയ്നറും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ട്രക്ക് വരും നമ്മൾ പൊതുവേ ഉപയോഗിക്കാറില്ല അധികം ആൾക്കാരൊന്നും ഈ ട്രക്ക് പക്ഷേ ഇത് കണ്ട സീറോ വൺ ടു വൺ ടു അടിക്കുമ്പോൾ കണ്ടെയ്നർ ഇതേപോലെയാണ് ട്രാക്ടറിൻ്റെ കേസും ആവാൻ പോകുന്നത് കാരണം കുറച്ചും കൂടി റെപ്ലിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ ഇനി അത് വരാനുള്ള പൊട്ടൻഷ്യൽ കാണുന്നുണ്ട് കുറേ പേര് സോ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ എന്തൊക്കെ വരും ചോദിക്കുകയാണെങ്കിൽ ട്രാക്ടറിൻ്റെ ഒരു മാറ്റം നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും ആർമി ടാങ്ക് കാണാൻ പറ്റും ഗൈസ് വേറെ എനിക്ക് എന്താ പറയാനുള്ളത് വേറെ എനിക്ക് ജി ടി എഫ് ഐ മോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജി ടി എഫ് ഐ മോഡ് ആക്ച്വലി ഒരിക്കലും ഇതിൽ വരാൻ പോകുന്നില്ല ഗൈസ് കാരണം ഇത് രണ്ടും വേറെ വേറെ ഗെയിമാണ് ഈ ഗെയിമിനെ ജി ടി എഫ് ഐ പോലെ ആക്കാൻ പറ്റും പക്ഷെ ഇതിലൊരിക്കലും ജി ടി എഫ് ഐ മോഡ് എന്തായാലും വരത്തില്ല സോ നിങ്ങൾ ജി ടി എഫ് ഐ മോഡ് ഈ ഗെയിമിൽ വരും എന്ന് പറഞ്ഞ് പ്രതീക്ഷിക്കരുത് അത് നമ്മൾ അധികം പ്രതീക്ഷിക്കണത് തെറ്റാണല്ലോ നമ്മൾ കിട്ടുന്നത് മാത്രമേ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ ഇപ്പൊ കുറെ പേർക്ക് ഡൗട്ട് ഈ വീഡിയോയിൽ എങ്ങനെ ജി ടി എഫ് ഐ പോലെ കളിക്കുന്നത് സോ ഇതൊക്കെ ബേസിക്കലി ഗൈസ് യൂണിറ്റി പറഞ്ഞ സോഫ്റ്റ്വെയർ ജനറേറ്റ് ചെയ്യുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോസ് ജി ടി ഫൈവിൽ മോഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ഈ സംഭവം ചെയ്യാൻ പറ്റും സോ എന്തായാലും ദാറ്റ്സ് ഇറ്റ് ഗൈഡ്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കി ആർ ജി എസ് ടൂർ ബൈക്കിൻ്റെ ചീട്ട് കോഡായിട്ട് നമ്മളടുത്ത വീഡിയോയിലോ അതിൻ്റെ അടുത്ത് അതിൻ്റെ അടുത്ത വീഡിയോയിലോ വരുന്നതായിരിക്കും